ലൈനിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ മോളില് വേണ്ടാത്ത രീതിയിൽ പോയിട്ട് സിനിമ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞ കുടുംബം എൻ്റെ കൂടെ മോശമായിട്ട് വന്നവരോട് പറഞ്ഞിട്ടുണ്ട് 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 ഉണ്ട് പ്രമുഖരാണോ മുഖരൻ പെടും നമ്മളിങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നു ഒരുപക്ഷെ നമ്മളുടെ റിയാക്ഷൻ പോലും മറന്ന് ഇതെന്തായി കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് പോകും എന്നുള്ളത് ഒരു വശം രണ്ടാമത് ഇതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ എഫോർട്ടിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഷോർട്ട് ടേക്കാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാണ് ഈ വേദിയിലേക്ക് വരുന്നവർ ഒരുപാട് പേര് ചൂഷണം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ സീരിയലിൻ്റെ ഒരു ഇതെടുത്ത് നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നോക്കിയാൽ രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത ഇടമാണ് ഇൻഡസ്ട്രി ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടത് ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോഴും എന്തിനാണ് എനിക്കൊരു പേടിയുമില്ല പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകയായ ശ്രീമതി ഗായത്രിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം ശ്രീമതി ഗായത്രി നമസ്കാരം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് അതായത് പൊതുവേദികളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയധികം സൈബർ ലിഞ്ചിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണത്തിന് വിധേയയായ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തോന്നില്ല എങ്ങനെയുണ്ട് ഇപ്പോഴും ആക്രമണം തുടരുകയാണോ അവര് എടുത്തിരിക്കേണ്ട സ്ട്രാറ്റജി അവരതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ആയിരുന്നു പ്രസംഗം നാദാപുരത്ത് അനുബന്ധ പരിപാടി മുൻപ് ഇരുപത്തിനാലാം തീയതിയാണ് നാദാപുരത്ത് നവകേരള സദസ് ഉണ്ടായത് അപ്പൊ അതിനു മുമ്പ് ഇരുപതാം തീയതി ഒരു അനുബന്ധ പരിപാടിയായിരുന്നു സാംസ്കാരിക പ്രവർത്തകർ വെച്ചാൽ ക്ഷണിക്കപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒക്കെ ഉള്ളൊരു വേദിയായിരുന്നു നല്ല വേദിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്രയും എന്താ പറയുക ഗൗരവമുള്ളൊരു വിഷയം നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റിയത് ഇപ്പം സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മൾ സാധാരണ ഒരു പബ്ലിക് ക്രൗഡിൽ പോയിരിക്കുമ്പോഴല്ല നമ്മളിത് പറയുക ഇതെല്ലാവരും അത്ര ഒരു വേദിയായിരുന്നു അതുകൊണ്ടാണ് അത്ര ഗൗരവമുള്ളൊരു വിഷയം ഗൗരവമായി അവതരിപ്പിച്ചത് അപ്പോൾ അതിനുശേഷം ഇന്ന് വരെ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ നോക്കിയാൽ ഇന്ന് രാവിലെ എൻ്റെ പോസ്റ്റിനടിയിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെ ഉണ്ടാവും പക്ഷെ ഞാൻ നോക്കുന്നില്ല എന്നല്ല നോ എന്തിനാർഹിക്കുന്ന അവഗണനയാണ് അത്രേ ഉള്ളു അല്ലാതെ പ്രതികരണങ്ങൾ വരുന്നില്ലേ അയ്യോ അത് കൂടുതലാണ് കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അനുകൂലിച്ച് പ്രതികരണങ്ങളല്ല റോഡിൽ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പാളയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് വണ്ടി നിർത്തിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പേര് ഫേസ് ടു ഫേസ് വന്ന നാല് പേര് എത്ര സ്നേഹമുള്ള ഒരു ചിരിയാണ് ഇതുവരെ കാണുമ്പോൾ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു സിനിമാ നടിയെ കാണുന്ന ഒരു കൗതുകമായിരുന്നു വരുന്നു ഇപ്പം അങ്ങനെയല്ല അവരുടെ പേര് ഇൻറ്റിമേറ്റ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് മതി അത്രയല്ലോ ഇത് ഞാൻ പറയുമ്പോഴുണ്ടല്ലോ ഒട്ടും ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത് ഒരു സംഘപരിവാർ ആക്രമണങ്ങളാണ് എനിക്കുണ്ടായത് മറ്റൊന്നുമല്ല കൃത്യമായി രാഷ്ട്രീയപരമായി സംഘപരിവാർ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പല കോൺഗ്രസ്സിൻ്റെ സജീവ പ്രവർത്തകരുൾപ്പെടെ കോൺഗ്രസ് മനസ്സിലുള്ളവർ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിലൊരു സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ അനുഭാവ പ്രവർത്തകരെല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് തുറന്ന് പറയുന്നുണ്ട് പക്ഷെ ആക്രമണമുണ്ടായത് സംഘപരിവാറിൻ്റെ പക്ഷെ അതും നമ്മൾ പുറത്ത് കാണുമ്പം നമ്മൾക്കറിയാമല്ലോ ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് ഇപ്പം സംഘപരിവാർ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് ഉണ്ട് കയ്യിലെ ചരടും എല്ലാവരും നല്ല ഞാൻ പറഞ്ഞു ചരട് കിട്ടിയ എല്ലാവരും അങ്ങ് നല്ല ഞാൻ എങ്കിലും നമുക്കൊരാളെ കാണുമ്പോൾ അറിയാം പ്രധാനമന്ത്രി വേഷം കൊണ്ടറിയാമെന്ന് പറഞ്ഞത് ഏറ്റവും നന്നായി അറിയുന്നത് അവരെയാണെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കാണുന്ന ആൾക്കാർ വ്യക്തിപരമായി ഫേസ് ടു ഫേസ് വരുമ്പോൾ ഇതേ സ്നേഹം ഞാൻ അവരുടെ മുമ്പിൽ കാണുന്നുണ്ട് ഇതേ കരുതലും കാണുന്നുണ്ട് പക്ഷെ ആക്രമണം മുഴുവൻ മുഖമില്ലാത്തവരുടെയും പ്രൊഫൈൽ ഇല്ലാത്തവരുടെയും ആക്രമണം മുഴുവൻ അങ്ങനെയായിരുന്നു മുഖമില്ലാത്ത ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഈ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പൊതുവേ ചലച്ചിത്ര പ്രവർത്തകർ പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുന്ന അതിനെക്കുറിച്ച് എന്താ പറയുക ഈ ഒരു പ്രസംഗം നടത്തിയതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ താങ്കളെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും വന്നു അങ്ങനെ പ്രധാനപ്പെട്ടവരാരും പരസ്യമായി പിന്തുണച്ചിട്ടൊന്നും വന്നിട്ടില്ല വളരെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഏതാനും സുഹൃത്തുക്കൾ ഇപ്പോൾ ജിജ സുരേന്ദ്രനെ പോലെ അഞ്ചു അരവിന്ദനെ പോലെ യമുനയെ പോലെ ഷിജു അരൂർ എന്ന് പറയുന്ന ഡയറക്ടർ നസീർ ഇങ്ങനെ വളരെ ചുരുക്കം നമ്മളിൽ വിരലിലെണ്ണുന്ന ആൾക്കാർ വിളിച്ച് അത് നമ്മുടെ ഒരു വലിയ ക്ലോസ് സൗഹൃദത്തിൻ്റെ ഭാഗമായി വിളിച്ചിട്ട് അല്ലാതെ ഒരു പ്രൊഫഷ ആശാശരത്ത് വിളിച്ചു ആശാശരത്ത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി രാഷ്ട്രീയം എന്തുമാവട്ടെ ഞാൻ ഒരു രാഷ്ട്രീയ ഉള്ള ആളല്ല പക്ഷെ രാഷ്ട്രീയം എന്തുമാവട്ടെ രാഷ്ട്രീയ അതിൻ്റെ അത് കണ്ടൻറ്റുകളെയും ഞാൻ എടുക്കുകയല്ല ചെയ്യുന്ന പക്ഷെ ഗായത്രിയുടെ ഒരു സംസാര രീതിയും ഫ്ലോയും അമേസിങ് അതെനിക്ക് പറയുന്നതിന് ഭയങ്കര സ്തബ്ധയായിട്ടാണ് കേട്ടത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടു ഗായത്രിയുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ദാറ്റ് വാസ് അമേസിങ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്താണ് എന്നെ കിട്ടിയത് വിളിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം വർഷത്തോളമായി പ്രവർത്തിക്കുകയാണ് വർഷം പക്ഷേ ഈ എത്രയോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നൂറിലധികം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പക്ഷേ എങ്കിലും ഈ ഒരു പ്രസംഗം വന്നപ്പോഴാണ് ഇത്രയൊരു ഒരു താരപരിവേഷത്തോടുകൂടി ഇപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പം നടിയുന്നുള്ള നിലയിൽ അറിയാമെങ്കിൽ പോലും വലിയൊരു ഒരു ഇത് വന്നത് അല്ല ഞാനിതിനെ ഇപ്പോഴും ഇപ്പോൾ കാണുന്നത് ആ ഒരു വാക് പ്രയോഗം ശരി എന്താ പറയുക എന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ല ഒരു താരപരിവേഷമല്ല ഇത് ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ഇടപെടൽ മാത്രമാണ് അത് ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ ഞാൻ അറുന്നൂറ്റാണ്ടിൻ്റെ ആയുർബലമുള്ള ഒരാളാണ് നാൽപ്പത് വയസ്സുള്ള അടുക്കുന്ന അൻപത് വയസ്സോളം അടുക്കുന്ന ഒരാളാണ് ഞാൻ ഈ അൻപത് വയസ്സിൽ നാല്പത്തിരണ്ട് വർഷവും എട്ടറത്തെ വയസ്സിലാണ് ബാലാസംഘത്തില് വരുന്നത് അപ്പോൾ നാല്പത്തിരണ്ട് വർഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആശയത്തിന്റെ എസെൻസിൽ തന്നെ വളർന്നു ആളാണ് ഞാൻ ഇത്രയും ആ ചോദ്യം ആ ചോദ്യമാണ് ഈ നാല്പത്തിരണ്ട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു വളരെ സജീവമായി പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്നു എല്ലാ എലക്ഷനുകളും കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ്റെ സമയത്ത് പത്ത് മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പയിനുകളുണ്ടായിരുന്നു എൻ്റെ പ്രസംഗ പ്രസംഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അത് മലബാർ മലപ്പുറത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ രണ്ടായിരം മൂവായിരം ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ സംഘാടകരുടെ എഴുതി വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനും പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഞാൻ എസ് എഫ് ഐ കോളേ കലാലയ രാഷ്ട്രീയത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എൻ്റെ അഡ്മിഷൻ മുഴുവർ സെൻറ് സ്റ്റീഫൻസ് കോളേജ് തടഞ്ഞു വെച്ചതാണ് രാഷ്ട്രീയ പ്രവർത്തനം അന്ന് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പ്രാമുഖ്യമുള്ള മാണി സാറിൻ്റെ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള സമയമാണ് അപ്പോൾ മാനേജ്മെൻറ്റ് കൃത്യമായും കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ അപ്പോൾ അവിടെ ഒരു എസ് എഫ് ഐ വനിതാ കൺവെൻഷൻ നടത്തി അപ്പോൾ കോളേജിൻ്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിൽ അൻപത് പെൺകുട്ടികൾ എസ് എഫ് ഐക്ക് വേണ്ടി അന്ന് ഒന്നിച്ചു വന്നിരിക്കാനുണ്ടായിരുന്നു എന്നുള്ളൊരു കാരണം ആണ് എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാതിരുന്നതിൻ്റെ കാരണം പക്ഷേ അന്ന് അച്ഛൻ പൊതുരംഗത്തുള്ള ആളാണ് അച്ഛനും ആ ഒരു ഡോക്ടറാണ് പക്ഷെ പൊതുരംഗത്തുണ്ട് പാലയാണ് അച്ഛൻ അന്നത്തെ കളക്ടർ ശ്രീ അൽഫോൺസ് കണ്ണന്താനാണ് കോട്ടയത്ത് അപ്പോൾ സാറിൻ്റെ സീറ്റ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വാങ്ങുകയും ആ സീറ്റിൽ ഡിഗ്രിയൊക്കെ അഡ്മിറ്റാവുകയും ചെയ്ത ആളാണ് ഞാൻ അപ്പം കോളേജിൽ അന്നേ ഈ പറയുന്ന ഒരു ആ അന്നേയും നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ നല്ല നമ്മളുടെ ആശയത്തിന്റെ പേരിൽ എതിർപ്പുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പഠന വേദിയിൽ പതിനാറാമത്തെ പതിനേഴാമത്തെ വയസ്സിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി നീ പഠിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം എന്നെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും കലുഷിതമായ രാഷ്ട്രീയ അന്തരത്തിൽ എൻ്റെ ഒരു ശബ്ദം അങ്ങനെ അങ്ങനെ തടഞ്ഞു തടഞ്ഞു നിർത്താൻ പറ്റില്ല അല്ല ഈ പൊതുവെ സാമൂഹിക വിഷയങ്ങൾ വളരെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നു പലതും വായിച്ച് പഠിക്കുന്നു പൊതുബോധം വളരെ നേരത്തെ തന്നെ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാതെ കലാരംഗം തിരഞ്ഞെടുത്തു ഞാൻ എപ്പോഴും ലൈഫിൻ്റെ ആകസ്മികതകളിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആർക്കും സങ്കടം എന്ന് പറഞ്ഞൊരണം ഉണ്ടാവില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തോടെയാണ് ലൈഫ് പോകുന്നത് നമ്മൾ ആഗ്രഹം ഓരോരുത്തർക്കും അവനവൻ്റെ പാഷനും പാട്ടാമായി എന്നുള്ള നമ്മളോട് ചോദ്യത്തിന് ഞാൻ ഇന്നതാണെന്നൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ട് ആ വഴിക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആരും ഫ്രസ്ട്രേറ്റഡ് ആവില്ല നിരാശരാവില്ല പക്ഷെ ഇന്നൊരു ഇന്ന് എവിടെ നോക്കിയാൽ മനുഷ്യന്റെ ഉള്ളിൽ എവിടേക്കോ നൈരാശ്യമുണ്ട് നിരാശ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അല്ല ജീവിതത്തിന്റെ ആകസ്മികത തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത് ആകസ്മികമാണ് ആണ് അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖവും വലിപ്പവും അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ് കലാരംഗത്തേക്ക് ഞാൻ വരിക എന്ന് പറഞ്ഞത് സിനിമയിലേക്ക് പ്രത്യേകിച്ച് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനില്ലാത്തൊരിടത്തേക്ക് വന്നത് ഞാനാണ് അഭിനയം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു സാധനം എന്നിലേ ഇല്ലായിരുന്നു കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മത്സരങ്ങളിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു സ്റ്റേറ്റ് ലെവലിൽ അതൊക്കെ അറിയാമല്ലോ അതിൻ്റെ ഒരു ചിട്ടയിൽ പാറ്റേണിൽ ഇങ്ങനെ പോകുന്ന നമ്മളെ ഇങ്ങനെ അച്ചടിച്ച പോലെ പഠിപ്പിക്കുന്ന പല സെൻറ് മേരീസ് കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ കോൺവെന്റ് സിസ്റ്റേഴ്സിൻ്റെ ഡിസിപ്ലിൻ്റാകത്തൊരു നാടകം പഠിച്ചെടുക്കുന്ന ഒരു ഒരു മെയിൽ ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ ഒരു കോമ്പറ്റീഷന് പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ജഡ്ജസ് അപ്പം ഗേൾസ് സ്കൂളാണെന്ന് പറഞ്ഞു അപ്പോൾ ജഡ്ജസ് പെട്ടെന്ന് പറഞ്ഞു ആ ഗേൾസ് സ്കൂളിൽ ഇവിടുത്തെ സെൻറ്റ് മേരീസിലെ നാടകത്തിൽ മെയിൻ വേഷം ചെയ്ത കുട്ടി ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഞങ്ങളെ വന്ന് കാണണം എന്ന് പറഞ്ഞു അവർ വിചാരിച്ചേ ബോയി ആണെന്നാണ് വിചാരിച്ചത് ഒരു ടൂറിസ്റ്റ് ഒരു വിദേശ ടൂറിസ്റ്റിൻ്റെ വേഷമായിരുന്നു അന്ന് നല്ല വിഷയമായിരുന്നു ഹിരോഷിമയിൽ ബോംബിടുന്ന സാധനമായിരുന്നു ഹിരോഷിമ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഹിരോഷിമയിൽ ബോംബിട്ട് ആഘാതമുണ്ടായ സ്ഥലത്ത് ഒരു ഒരു ഇംഗ്ലീഷ് ടൂറിസ്റ്റ് കാണാൻ വരുന്ന അതായിരുന്നു അതിന്റെ പ്രമേയം അപ്പോൾ ഇത് കാണാൻ വരുന്ന ഇംഗ്ലീഷ് ടൂറിസ്റ്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ ഈ ആ കുട്ടി വേഷം മാറുന്നതിന് മുമ്പ് വന്നിട്ട് ഞങ്ങളെ ഒന്ന് കാണണം എന്ന് ജഡ്ജസ് പറഞ്ഞു അപ്പൊ ഗേൾസ് സ്കൂളിൽ അപ്പൊ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള അവാർഡ് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ മറ്റൊന്നും എനിക്കില്ല സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി സി അടി ഉണികൃഷ്ണൻ വി എ എന്ന് പറഞ്ഞാൽ ശ്രീ രാജസേനൻ സാറിൻ്റെ സിനിമയായിരുന്നു മാണി സി കാബൻ ഇപ്പോഴത്തെ കോം എൽ എ മാണി സി കാബൻ കാപൻ സാറിൻ്റെ ഫാമിലി നമ്മളുടെ ഒരു അച്ഛനുമായിട്ടൊക്കെ രാഷ്ട്രീയപരമായി അടുപ്പമുള്ള ഫാമിലിയാണ് അപ്പോൾ ബ്രദർ സിനിമാ സംവിധാനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കാപ്പൻ സാറിൻ്റെ അടുത്തൊരു വേക്കൻസി ചോദിച്ചു പോയപ്പോൾ അന്ന് രാജസേനൻ ഹിറ്റ് മേക്കറാ സേനൻ സാറിൻ്റെ കൂടെ ഒരു ആറ് അസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും കാപ്പ്യൻ സാറിങ്ങനെ ചേച്ചിടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വാങ്ങിച്ച് കാപ്പൻ സാറ് ത്രൂ രാജസേനൻ സാറ് കാണുകയും അത് വെച്ചിട്ട് ജയറാമേട്ടൻ്റെ അനിയത്തിയുടെ ക്യാരക്ടർ ഫിക്സ് ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് ഈ സിനിമയിലൊക്കെ വന്നത്മവിശ്വാസം ഒന്നും ഇല്ല ഒന്നുമില്ല അത് ആ അഭിനയം കണ്ടാൽ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം സി അടി ഉണ്ണികൃഷ്ണൻ കണ്ടാ അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അന്ന് എനിക്ക് ജയറാമേഠനെ കേളിയും അഭരണമൊക്കെ കണ്ടിട്ട് ഒരു ഇഷ്ടം ശരി ആ നടനോട് തോന്നിയ ഒരു ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് നേരി കാണാമെന്നുള്ളത് അതിൻ്റെ അകത്തൊരു സ്വകാര്യമായ എന്നാൽ വലിയ ലൌഡല്ല അത് ആ ആ താല്പര്യം ലൗഡല്ല പക്ഷെ അതിനൊരു ഘടകമായിരുന്നു അങ്ങനെ വന്ന് സിനിമ അഭിനയിക്കുന്ന സമയത്തേക്ക് ഞാൻ അഭിനയത്തെ സീരിയസ് ആയി എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയത്തെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നു കാരണം അദ്ദേഹം അത്രയും സപ്പോർട്ടീവായിരുന്നു അഭിനയത്തിന് പിന്നെ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞാല് ആകസ്മികത അത് തന്നെയാണ് ഞാൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയം വരുമല്ലോ അങ്ങനെ സീരിയലും സിനിമയും ഒക്കെ ആയിട്ട് സജീവമായി അന്ന് ഇരുപത്തിയഞ്ചു ദിവസവും സീരിയൽ അഭിനയിക്കുന്ന സമയാണ് ആ സമയത്താണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത് ലാൽ ജോസിന്റെ ലാൽ ജോസ് സാറിന്റെ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ കഥാപാത്രം മലയാളിയുടെ ഒരു ഇതില് വളരെയധികം എഴുതി ചേർന്നു അല്ലെങ്കിൽ ആ സീൻ ജഗതി പുരുഷനെ ആരംഗം അത് ഒന്ന് ഓർത്തെടുക്കാ ഇത് എൻ്റെ വച്ചാൽ അന്ന് ഈ കഥാപാത്രത്തെ കുറിച്ച് ലാൽജു സാർ എന്നോട് പറയുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ആണ് ഷൂട്ട് തുടങ്ങുന്നത് നൈറ്റ് ആ മറ്റേ പഞ്ചാരയും മണ്ണെണ്ണയും പറയുന്ന സീനിലാണ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ അത് നൈറ്റിലാണല്ലോ അപ്പോൾ ഈവനിങ് റെഡി ആവുന്നതിന് മുമ്പ് ലാജു സാർ എനിക്ക് ഈ ഇത് പറഞ്ഞു തരുമ്പോൾ ക്യാരക്ടർ പറയുമ്പോൾ എന്നോട് പറഞ്ഞു മേക്കപ്പ്മാനും എടുത്ത് നിൽക്കുന്നുണ്ട് സുദേവനാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗായത്രിക്ക് ഇപ്പോൾ ഈ ക്യാരക്ടറിനൊരു നെഗറ്റീവ് ഇമേജ് തോന്നും പക്ഷേ സ്ക്രീനിൽ കാണുമ്പം ആ ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളാണ് അതിനൊരു വലിയ ഇമ്പാക്ട് നായകൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കഥ നായകൻ ഒരു വലിയ ഹോൾഡായി നിൽക്കുന്ന കഥാപാത്രമാണത് അതിൻ്റെ ഒരു അറിയാമല്ലോ ടെക്നിക്കാലിറ്റിയിൽ ഈ മീഷം മാധവൻ ഇയാളെ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ കഥാപാത്രത്തെ വെച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു വലിയ ഉള്ള കഥാപാത്രമാണ് അതുകൊണ്ട് ഭയങ്കര ശക്തമായ ക്യാരക്ടറാണ് എനിക്ക് നമുക്കിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും ലാൽജോ സാറിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നുണ്ട് പുള്ളി എങ്ങനെയായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ പുള്ളിയുടെ ആ സ്വതസിദ്ധമായ ശൈലിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേതൊരു കഥാപാത്രവും കേൾക്കുന്ന പോലെ ഞാനത് കേട്ടു പക്ഷേ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയും മീശമാധവൻ്റെ സരസവും പിള്ളേശ്വനും ഈവൻ പുരുഷവും എനിക്കൊന്നിപ്പോൾ സാറ് പറഞ്ഞ പോലെ ാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം അതിനകത്തുണ്ട് ഈ സ്വഭാവം ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ നിന്നിട്ട് ഈ കഥാപാത്രങ്ങളെ വീക്ഷിക്കുമ്പോൾ ആണ് ആണിതിന്റെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും അത്ര കാതലുള്ള ഒരു രാഷ്ട്രീയം സാമൂഹ്യ ജീവിതത്തിന്റെ ഏടുകളിൽ ആ കഥാപാത്രം നമുക്ക് തരുന്നത് കൊണ്ട് തന്നെയാണ് അത് ഈ ചരിത്രത്തെ അതിജീവിച്ചത്

ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ആത്യന്തികമായ അടിസ്ഥാനപരമായി ജയർ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഉള്ളത് ഭയങ്കരമായ ഭയമാണ് ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ ഒരു കുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ജവദി ചേട്ടൻ്റെ എട്ട് പ്രാവശ്യം നമ്മളൊരു റിഹേഴ്സൽ ഇപ്പോൾ ജോഷി സാറിൻ്റെ സിനിമകളാണെങ്കിൽ അറിയാമല്ലോ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി പോലെ റിഹേഴ്സലുണ്ട് അങ്ങനെ റിഹേഴ്സൽസ് ചെയ്യുന്ന സമയത്ത് എട്ട് പ്രാവശ്യം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സീൻ ആ ഷോർട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എട്ട് പ്രാവശ്യവും എട്ട് സാധനങ്ങൾ അതരുക അഭിനയത്തിന്റെ എട്ട് തലങ്ങൾ അതരുക എവിടെ നിന്നുകൊണ്ട് സെയിം സ്കെയിലിൽ സ്കേ സെയിം മെഷർമെൻ്റിൽ സെയിം ടൈമിങ്ങിൽ സെയിം എന്നുവെച്ചാൽ മറ്റാരെയും ഡിസ്റ്റേബ് ചെയ്യാത്ത ഒരു ഒരു ക്യാൻവാസിനകത്ത് നിന്നിട്ടാണ് എട്ട് എക്സ്പ്രഷൻസ് ആ നമ്മളിങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നും ഒരു പക്ഷെ നമ്മളുടെ റിയാക്ഷൻ പോലും മറന്ന് ഇതെന്ത് കാണിക്കുന്നതെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പോകും എന്നുള്ളത് ഒരു വശം രണ്ടാമത് ഇതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ എഫോർട്ടിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഷോർട്ട് ടേക്കാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാണ് ദേഷ്യപ്പെടും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളോട് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഈവൻ ടെക്നീഷ്യൻസ് ഫോക്കസ് ബോളർ അങ്ങനെയുള്ളവരുടെ ഒക്കെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെന്താ മണ്ണ് കളയ്ക്കുന്ന പണിയല്ല എന്ന് എന്ന് പറയും പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഗായത്രി ജഗതിയോടൊപ്പം പല സിനിമകളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് സിനിമയിൽ ഞാൻ ഒരുപക്ഷെ ഗായത്രിലെ നടിക്ക് വളരെയധികം അല്ലേ ഒരു അതായത് ആ ലെവലിലേക്ക് ഗായത്രി ഉയരുകയാണല്ലോ ആ ഒരു കോമ്പിനേഷൻ സീനില് അങ്ങനെയൊന്നും പറയാൻ മാത്രമുള്ള വലിപ്പം ഒരു എനിക്കില്ല പിന്നെ എനിക്കതൊന്നും ജഗൻ ചേട്ടൻ കംഫർട്ടബിൾ ആയിരുന്നിരിക്കാം ഇങ്ങനെ ഡാമേജേ ഇല്ലാന്നൊരു തോന്നലിണ്ടായിരുന്നിരിക്കാം കല്പന ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്നതിനെ പറ്റി ജഗൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ കല്പനയുടെ കൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു തരുന്ന നടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കഴിവോ അഭിനയമോ ഒന്നും എന്റെ ഭാഗത്ത് നിന്നില്ല അങ്ങനെ ഇല്ല എനിക്ക് ആയിരിക്കും പക്ഷെ ഞാൻ ഡാമേജ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം അതിലില്ല അതിനുശേഷമാണ് മേലെ പടമ്പിലാൻ വീട് കഴിഞ്ഞിട്ടാണ് സേനൻ സാറ് സിആി ഉണികൃഷ്ണൻ എടുക്കുന്നത് ഇപ്പൊ ഇതാണ് ഇപ്പൊ അമ്മായിയമ്മ അമ്മഅമ്മായിയമ്മ കണ്ടിട്ട് നമ്മളിപ്പോ ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഓ അന്ന് ചേച്ചി ഭയങ്കര ഒരു തീപ്പൊരിയായിരുന്നല്ലേ അതിൽ എന്ന് പറയുന്ന ക്യാരക്ടർ നിന്നിരിക്കുന്ന സമക അവരുടെ ഒരു എന്താ പറയാ ആ കാലഘട്ടത്തിന്റെ കുടുംബാന്തരീക്ഷത്തിനോട് വെല്ലുവിളിച്ച സ്ത്രീയാണ് അല്ലെ അമ്മായിയമ്മയുടെ ചിട്ടകളോട് വേണമെങ്കിൽ അമ്മായിയമ്മക്ക് ഞാൻ എടുത്തു തരാം പക്ഷെ നാത്തും വേണമെങ്കിൽ പോയി കാപ്പി എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു സമത്വബോധത്തിന്റെ ഒരു ചെറിയ ചെറിയ ലൈറ്റുകളിൽ അവളിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ലേഖ അതുകൊണ്ട് ഈ ലേഖ ഇപ്പം ഇപ്പം ഗായത്രി സംസാരിക്കും എന്നെ എന്നെ മനസ്സിലാക്കുന്നവർ എന്നോട് സംസാരിക്കും ഓ അന്നേ ചേച്ചി ഒരു മാത്രമായിരുന്നു അവർ ചിന്തിച്ചില്ല രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു ശരിക്കും ഈ നോക്കുന്ന അല്ലെങ്കിൽ ആ കഥാപാത്രം പോലെ സമൂഹവും അതുപോലെ ഇത് എന്താ അറിയ മീഷമാ ഞാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് ഈ ശേഷം നമ്മളുടെ ഈ ഒരു സൈബർ ആക്രമണങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു പൊളിറ്റിക്സ് മനോരമയ്ക്ക് ഇന്റർവ്യൂ കൊടുത്ത സമയത്താണ് ഞാനത് പറയുന്നത് അത് ഞാൻ പറയുന്നതിന്റെ പറഞ്ഞതിന്റെ കാരണം ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യാനായിരുന്നില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് സരസു എന്ന് പറയുന്ന ഇമേജ് വെച്ചിട്ട് അതൊരു ഇമേജ് ആണ് പാത്ര സൃഷ്ടിയാണ് ആ പാത്ര സൃഷ്ടിയുടെ ഇമേജ് വെച്ചിട്ടാണ് എന്നെ ആക്രമിച്ചതെങ്കിൽ ഇതേ ആക്രമണമാണ് കമലാ സുരയ ഏറ്റതെന്നാണ് ഞാൻ പറയുന്നത് മാധവിക്കുട്ടി ഏറ്റത് കാരണം ശ്രീകൃഷ്ണനെ പോലെ ഒരു പുരുഷനെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ പ്രണയിക്കുക ഒരു സ്ത്രീ പ്രണയിക്കുക ഞാൻ എന്നല്ല ഒരു സ്ത്രീ പ്രണയിക്കുക എന്ന് അവരെഴുതിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഭിസാരിക എന്ന് ആര് പറഞ്ഞു സാഹിത്യം വായിക്കുന്ന മലയാളം പറഞ്ഞു സാധാരണക്കാരനല്ല പറഞ്ഞത് മാധവിക്കുട്ടിയുടെ എഴുത്തുകളെ വായിക്കുന്ന മലയാളമാണ് പറഞ്ഞത് അവർ മോശം സ്ത്രീയാണ് അവർക്ക് ജാരനുണ്ട് എന്ന് പറഞ്ഞത് അപ്പം സാധാരണക്കാർ കാണുന്ന സിനിമ സരസ്വനെ കഥ കാണുന്ന സാധാരണക്കാർക്ക് സരസ്വു നെഗറ്റീവാണ് ഒരു സരസ്വരവിഹിത കഥാപാത്രമാണ് എന്നുള്ള ഇമേജിൽ നിന്നുകൊണ്ടാണ് എന്നെ പറയുന്നെങ്കിൽ കഥാപാത്രമായിട്ട് നോക്കി കാണുന്നില്ല അത് പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട് അവരങ്ങനെ കാണുന്നില്ല എന്നുള്ളടത്ത് എനിക്ക് തിരുത്തേണ്ടി വരും എനിക്ക് അതിനൊരു തിരുത്തുണ്ട് എന്ന് അവരോട് പറയേണ്ടി വരും കാരണം ഞാനെന്ന് പറയുന്ന പുരോഗമന ചിന്താഗതിയിൽ ഇപ്പം നിൽക്കുന്ന ഇപ്പം എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾ ഈ തലത്തിലേക്ക് ഞാൻ വളരുമ്പോൾ ഒരുപക്ഷെ രണ്ടായി ഇതൊക്കെ പറയുമ്പോഴീ പറയുന്ന പദപ്രയോഗങ്ങളല്ല ഇനി നാളെ ആക്രമണങ്ങളാണ് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മീശമാധവൻ അഭിനയിക്കുന്ന ഇടത്ത് നിന്നിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളെ അവലോകനം ചെയ്തു നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ സരസ്വനെ നോക്കിക്കാണുമ്പോൾ ഫോർ നയൻറ്റി സെവൻ എടുത്തു കളഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്നത്തെ കാലഘട്ടം അല്ല അത് ഈ പത്ത് വർഷത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായി നിയമപരമായി പുരോഗതിയുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അംഗീകരിക്കപ്പെട്ട സമൂഹ ഫോർ നയൻറ്റി സെവൻ എടുത്തു കളയാൻ നിർബന്ധിതമാകുകയാണ് ചെയ്യുന്നത് കാരണം മനുഷ്യൻ്റെ ജെൻഡർ ഡിഫറൻസുകളുടെ ഇടയിലും ആ ജെൻഡറുകളെ നിർത്തിക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിലും ഫോർ നയൻറ്റി സെവൻ എടുത്തു കളയേണ്ടത് ഏറ്റവും വലിയ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ സരസ്വനെ പറഞ്ഞത് സ്ത്രീപക്ഷത്തിന്റെ ഇമേജ് ആണെന്ന് പറഞ്ഞത് അല്ലേ അതെ അപ്പൊ രണ്ടാമത്തെ ആക്രമണം അത് ആ അത് തന്നെയാ അവള് പറഞ്ഞില്ലേ ഇതാണ് സ്വാതന്ത്ര്യം വേറൊരുത്തിന്റെ വീട്ടിൽ കയറ്റുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞില്ലേ അവിടെ ഫോർ നയൻറ്റി സെവൻ എടുത്തു കളഞ്ഞു ഫോർ നയൻറ്റി സെവൻ എന്താണ് നിയമം എന്താണ് സമൂഹത്തിന്റെ വളർച്ച എന്തായിരിക്കണം എന്ന് പഠിക്കാനുള്ള ബാധ്യത പെൺകുട്ടികളുള്ള കുടുംബങ്ങളിലെ അച്ഛനമ്മമാർക്കും ഈ പറയുന്ന സഹോദരങ്ങൾക്കും എന്നെ ചെറി വിളിക്കുന്ന ഈ സാമൂഹ്യ സദാചാര ബോധ്യമുള്ളവർക്ക് സ്വന്തം വീട്ടിൽ ഇതുപോലെ സഹോദരിമാരും പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വരണം വേണ്ടേ ഇതിനൊക്കെയല്ലേ നമ്മൾ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ശരി വർഷം കഴിഞ്ഞിട്ടും എന്നുള്ള കഥാപാത്രത്തെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ആ എന്നുള്ള നടിക്കുള്ള രീതി ഇത് വ്യക്തി സരസ് അഹങ്കാരല്ലോ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അഭിമാനത്തോടെ യാതൊരു വിധ സന്തോഷമേ ഉള്ളൂ കാരണം കാലത്തെ മിനിമം രണ്ട് ദശാബ്ദങ്ങളെ അതിജീവിച്ച് നിന്ന കഥാപാത്രം അല്ലെ ഇരുപത് വർഷം എന്ന് പറയുമ്പോ രണ്ട് ദശാബ്ദങ്ങളായി നമ്മളൊരു ചരിത്രം പറയേണ്ട സമയമായി രണ്ട് ജനറേഷനായി സിനിമയിൽ സിനിമയുടെ ടെക്നിക്കലിയും സിനിമയുടെ സിനിമ ലീഡ് ചെയ്തിരുന്ന താരങ്ങളിലും എല്ലാം അടുത്ത ജനറേഷന്റെയും അടുത്ത ജനറേഷന്റെ സമയമായി നമ്മള് ആണ് വേദിയിലെത്തി അപ്പോൾ ആ ഒരു സുമാരസാറിന്റെ കൂടെയാണ് മീഷു സി അടിയുണികൃഷ്ണൻ ഞാൻ അഭിനയിച്ചത് ഇന്നത്തെ നമ്മുടെ സിനിമയിൽ ഏറ്റവും നന്നായി നിൽക്കുന്ന നിൽക്കുന്നത് സുമാരസാറിന്റെ മക്കളാണ് അല്ലേ ആ മോഹലാലിന്റെ മോൻ എന്ന് പറയുന്ന പോലെ അടുത്ത തലമുറയായി അപ്പോൾ പിന്നെ സിനിമയുടെ ടെക്നോളജി നോക്കുമ്പോഴും രണ്ടോ മൂന്നോ തലമുറകളുടെ മാറ്റം വന്നു കഴിഞ്ഞു അത്രയധികം ഡെവലപ്ഡായി അപ്പോൾ അത്രയധികം കാലം അതിജീവിച്ച് നിന്നൊരു കഥാപാത്രം തന്നെയാണ് ആ സാരസ്വദ്യം ഇത്രയധികം അഭിനയിച്ചെങ്കിലും ശ്രദ്ധേയമായ ശ്രദ്ധേയമായിടുത്ത് സിനിമകളായി കൊച്ചു 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 ഏൽപ്പിച്ച കഥാപാത്രങ്ങൾ അതിന്റെ ചെറുതാട്ടെ അല്ലെങ്കിൽ അതൊക്കെ വളരെ ഭംഗിയായി ചെയ്തു എന്നിട്ട് മാറ്റി നിർത്തിയത് വിളിച്ചില്ല അത് സമൂഹത്തിൻ്റെ ഏതൊരിടത്തേ പോലെയും സ്ത്രീപക്ഷമല്ല സിനിമ സ്ത്രീ ഒരു കൺസ്യൂമർ ഉൽപ്പന്ന ആണ് സ്ത്രീ കൺസ്യൂമർ കമ്മോഡിറ്റിയാണ് സിനിമ പ്രത്യേകിച്ചും അത്തരം ഫ്ലെക്സിബിലിറ്റികൾ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയിരുന്നോ എന്നൊന്നും എനിക്ക് എനിക്ക് ചോദ്യങ്ങളില്ല എനിക്ക് ഉത്തരങ്ങളില്ല അതിനൊന്നും അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ മാർ മാറ്റി നിർത്തപ്പെടാവുന്ന ഇടം തന്നെയാണ് ശബ്ദങ്ങൾ ബോൾഡായിട്ടുള്ള ശബ്ദങ്ങൾ വേണ്ട എന്നുള്ള ഇടം തന്നെയാണ് പല ഉദാഹരണങ്ങളും താല്പര്യം ഇല്ല എല്ലാവരുടെ അടുത്ത് അയ്യോ സാറേ പാവം സാറേ എനിക്ക് പരാധീനതയാണ് എനിക്ക് വൈകാരികയാണ് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ് എനിക്ക് അതുകൊണ്ട് പൈസ ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ഔദാര്യം കിട്ടുന്നത് പോലെ സ്വീകരിക്കാൻ റെഡിയായി ആയി നിൽക്കുന്നിടത്ത് അവസരങ്ങൾ ഉണ്ടാവും ഈ അവസരങ്ങൾ ക്ലിക്ക് ആയാൽ പിന്നെ താരങ്ങളുണ്ടാവും അങ്ങനെ ഒരു അവസരം ആദ്യമേ വെച്ചിരുന്നു അങ്ങനെ ഒരു അവസരം ആദ്യം രണ്ട് രണ്ട് സിനിമ നായികയായിട്ടെന്ന് പറഞ്ഞ പത്രങ്ങളിൽ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലൊക്കെ ഗായത്രി നായികാതലത്തിലേക്കെന്നു പറഞ്ഞ പ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ വാർത്ത വന്നതിന് ശേഷവും സിനിമയുടെ കണ്ടീഷൻസ് വേറെയാണെന്ന് പറയുമ്പോൾ ചേട്ടാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടില്ലാട്ടോ എന്ന് പറയാനുള്ളൊരു അതീ വലിയ എന്ന് എനിക്കറിയില്ല ഒരു സമന്യ ബോധം എന്റെ വ്യക്തിത്വത്തിൽ എനിക്കത് ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടാ എന്റെ മോള് വേണ്ടാത്ത രീതിയിൽ പോയിട്ട് സിനിമ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞ കുടുംബം എന്റെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും ജെൻഡർ ബയസ്ഡ് ആയിട്ട് ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും ഞാനും എൻ്റെ രണ്ടാംഗളമാരും അങ്ങനെയാണ് വളർന്നു ഓരോ വയസ്സിന് വ്യത്യാസമുള്ള ഞാനും എൻ്റെ രണ്ടാങ്ങളമാരും അവരോട് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള ചേച്ചി എന്ത് പറയുന്നു ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്നോട് അവൻ ആൺകുട്ടിയല്ലേ എന്ന് പറയുന്ന ഒരു വർത്തമാനം എൻ്റെ ചേച്ചി മൂത്തയാളാണ് അമ്മ എപ്പോഴും തന്നെ അടിക്കും അമ്മ എപ്പോഴും തന്നെ അടിക്കുന്നത് എന്താ മൂന്നും മൂത്തന്നല്ലാണ്ട് ഇളയ ഇളയാൾ എന്തേലും കുഴപ്പമില്ല അവൻ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ഉമ്മർ കൂട്ടിന്നെ വിളിച്ചോണ്ടിരുന്നത് ഭയങ്കര സൗന്ദര്യമുള്ള ചെറിയ ഭയങ്കര വികൃതിയായ ബാലന്നായിരുന്നു അന്നവൻ അപ്പോൾ അവൻ ഭയങ്കര കുസൃതി കാണിക്കുമ്പോഴും അടികൊള്ളുന്ന ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് അച്ഛന്റെ ഭാഗത്ത് നിന്നല്ല അമ്മയുടെ ഭാഗത്തുനിന്ന് അപ്പൊ അമ്മ പറയുന്ന സെന്റൻസ് ഇതാണ് ഈ സമൂഹം ഒരുപാട് പുരോഗമിച്ചു നമ്മൾ തന്നെ പറഞ്ഞു സാങ്കേതിക വിദ്യ തന്നെ ഒരുപാട് മാറ്റം വന്നു പുതിയ തലമുറകൾ വന്നു എന്നിട്ട് ഈ ചിന്താഗതിയിൽ നിന്ന് സിനിമ സിനിമയല്ല അത് സിനിമ ഞാനിപ്പോ പലപ്പോഴും പ്ലാറ്റ്ഫോം സിനിമ രംഗം അല്ല നമ്മുടെ സമൂഹത്തിന്റെ അതെ ഇപ്പൊ ഞാനിപ്പോ സാറ് പറഞ്ഞല്ലോ നമ്മളെ ഇരുപതാം തീയതിയിലെ നവകേരള സരസിന്റെ പരിപാടിക്ക് ശേഷം നവകേരള സെറസിന് മുമ്പ് ഇങ്ങനെ കേരളത്തിന്റെ തെക്കോട്ട് 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 ഒരു ദിവസം രണ്ട് മൂന്നും പരിപാടി സ്റ്റേജിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കാൻ ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു കാര്യമുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിൽ എല്ലാ രംഗങ്ങളിലും രാഷ്ട്രീയ ഇംപ്ലിമെൻറ്റേഷനുകളും നയപരിപാടികൾ അഡ്മിനിസ്ട്രേഷനായ ജനങ്ങൾക്ക് കൊണ്ടുവരുന്ന ഉപകാരപ്രദമായ സ്കീമുകളിലും എല്ലാം നമ്മൾ കേരളം ഒന്നാമത് ഒന്നാമത് ഒന്നാമതെന്ന് പറയുന്നുണ്ട് അത് ഇൻ്റർനാഷണൽ സൂചികളിലല്ലാതെ ഇന്ത്യ ഇന്ത്യയുടെ നീതി ആയോഗ് സൂചികളിലും അതെ എല്ലാം ഒന്നാമതാണ് പക്ഷേ സാമൂഹിക വൈകാരിക ഇടങ്ങളുടെ വളർച്ചയിൽ ആ വളർച്ച ഒച്ചഴിയുന്ന വേഗതയിലാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം നമുക്ക് തന്ന ആഹ്വാനം എന്ന് പറയുന്നത് സ്ത്രീധനം ചോദിക്കുന്നവരോട് താൻ പോടാ താൻ പോടാ എന്ന് പറയാൻ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ആ മുഖ്യമന്ത്രി പറയുന്ന ആഹ്വാനത്തെ നമ്മൾ ആ രണ്ടേ രണ്ട് വാക്കുകളായിട്ട് താൻ പോടാ എന്ന് മാത്രമാണ് നമ്മൾ ഇൻവേർട്ടഡ് കോമാഴ്സിലെടുക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇരട്ടച്ചങ്കനായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ ആഹ്വാനത്തിന് താൻ പോടാന്ന് പറയുന്ന രണ്ട് വാക്ക് പറയുമ്പോൾ അതിന് ഈ സമൂഹത്തോട് അവൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് ഉണ്ടെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് സാമൂഹ്യ ബോധ്യം കൂടി നിലനിൽക്കുന്ന ബോധ്യങ്ങളോട് താൻ പോടാ എന്ന് പറയാൻ കേരള സമൂഹം പഠിക്കണമെന്നും കൂടി മുഖ്യമന്ത്രി കൂടെ പറയുന്നുണ്ട് ഇല്ലേ കാരണം ഒരു പെൺകുട്ടി വീട്ടിലിരുന്നിട്ട് വീട്ടിൽ കയറി വരുന്ന വിരുന്നുകാരോട് പെണ്ണ് കാണാൻ വരുന്നവരോട് അല്ലെ അവളുടെ ജീവിതത്തിലൊക്കെ വരുന്ന നാളെ ബന്ധുക്കളാവേണ്ട ഇടങ്ങളോട് താൻ പോടാ എന്ന് പറഞ്ഞാൽ ആദ്യം ആ കുട്ടിയെ തടയുന്ന അച്ഛനാ നീ എന്നാലോചിച്ചില്ലേ എന്റെ കുടുംബം എന്താന്ന് നീ ആലോചിച്ചില്ലേ ഇത് ആദ്യം പെൺകുട്ടിയോട് ചോദിക്കും അമ്മ അതിലും വലിയ നീ എന്താ വിചാരിച്ചു അച്ഛനെ നീ ഒന്ന് ഇത് പറയുമായിരുന്നോ അപ്പോഴും പറയുന്നത് എന്താ ആ ഒരു മെയിൽ ഡോമിനേഷൻ്റെ ഇടങ്ങളുടെ കാർക്കശ്യത്തെ പറയുന്നേ ഇവളുടെ സ്വാതന്ത്ര്യത്തെ അല്ല പറയുന്നത് ആങ്ങളി അത് അവിടെ നിർത്തിക്കോ ഇതൊക്കെ പറയാം ഇവിടെ ആളുണ്ട് എന്ന് പറയും ഇതാണ് ഇപ്പോഴും കേരള സമൂഹം ആ ഇങ്ങനെ സങ്കുചിത എല്ലാം പറഞ്ഞ കാര്യം തന്നെ പവൻ കാർ ഏക്കർ സ്ഥലം ഇത് ചോദിച്ച വ്യക്തി വ്യക്തി ആരോപിക്കപ്പെടുന്ന ഇവിടെ വളരെ പ്രസംഗിച്ച ആളാണ് ഒരു സമരം നടന്ന കാലത്ത് അതിനെ മുന്നിൽ നിന്ന് മുഖമാണോ മലയാളിക്ക് ഏറ്റവും സ്ഥിരപരിചിതമായ മുഖമാണ് ഇത് മറച്ചു വെച്ചേക്കുന്ന രണ്ടു മുഖവും നമ്മളുടെ എല്ലാവരുടെയും പുരോഗതിയുടെ ഏടുകൾ നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഏടുകൾ ഇതെല്ലാം പരസ്പരം ഭയങ്കരമായി രണ്ടിടത്ത് നമ്മൾ ഒളിച്ച് കിടത്തുന്ന സാധനങ്ങളാണ് നമ്മൾ പുരോഗതിയുടെ ഏറ്റവും പുരോഗമന പ്രസ്ഥാനങ്ങളോടായിട്ട് ചേർന്ന് നിൽക്കുന്ന പല വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെയുള്ള അവസ്ഥ പുറത്തിടുന്ന ചെരുപ്പ് വേറെന്നും അകത്തിടുന്ന ചെറുപ്പ് വേറെന്നു തന്നെയാണ് പകത്ത് പുരോഗതിയുടെ ചെരുപ്പ് കൊണ്ടുവന്ന് ഉമ്മറത്ത് പടിവാതിലിനും വെളിയിൽ മുറ്റത്ത് അഴിച്ചു വെച്ചിട്ട് അകത്തേക്ക് കയറുന്ന പുരോഗതിയാണ് ഇന്ന് നമുക്ക് പുരോഗമന ചിന്തയാണ് ഇന്ന് നമുക്കുള്ളത് പുരോഗതി എന്ന് പറയുന്ന വികാസങ്ങളല്ല ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ല പകരം നമ്മൾ നമ്മളുടെ വൈകാരികമായ സാമൂഹ്യ കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും എടുക്കേണ്ടുന്ന ഒരു

പ്രകടിപ്പിച്ചു ഡോക്ടർ ബിജുവിനെ പോലെ ഒരു അദ്ദേഹം ഒരു ദളിത് സമുദായത്തിൽ നിന്ന് വളരെ കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരാള് അയാളെ അപമാനിക്കുന്ന രീതിയിൽ ചെയർമാൻ പ്രതികരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ പറയുന്നു ഇങ്ങനെ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന സമീപനത്തോട് യോജിപ്പുള്ള ഒരു സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുന്നു എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് ഇതിപ്പോൾ ഒരു ഒറ്റവാക്കിൽ വ്യക്തിപരമായി ആരെയും ആരെയോടും ചേർന്ന് പറയാൻ ഡിപ്ലോമാറ്റിക്കൽ ഡിപ്ലോമാറ്റിക്കലാന്ന് തോന്നുമായിരിക്കും ഡിപ്ലോമാറ്റിക്കൽ ആണ് ചില കാര്യങ്ങളായാലും ഡിപ്ലോമാറ്റിക്കലായിട്ട് തന്നെ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ കാരണം വലിയ വിവാദങ്ങളുടെ പെരുമഴയ്ക്ക് അകത്ത് നിൽക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് കുടപിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു ചെറിയ വിവാദത്തിന് വേണ്ടി നിക്കുന്നില്ല സിനിമ ആ നന്ദന രഞ്ജിത് സാറിന്റെ സിനിമയാണ് ഇത് ഇന്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥതയുടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ വേരുകൾ അറുക്കാതെ കമ്മ്യൂണിസം നടപ്പാക്കിയ രാജ്യമാണിത് അല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വ്യവസ്ഥിതി കൊളോണിയലിസമാണ് ഭരണഘടനാപരമായി അല്ല ഭരണ ഭരണകൂട സംബന്ധമായി ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷം ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം മാറിയിട്ടില്ല അതിന്റെ ഒരു പ്രതിഫലന ഈ ഫ്യൂഡലിസത്തിന്റെ മേലെയാണ് ആ ഫ്യൂഡലിസ്റ്റിക് സമൂഹത്തിന്റെ മേലെ തന്നെയാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലെ ഭരണം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭരണം അന്ന് പാർട്ടി ഉൾപ്പെടെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അന്തർദേശീയമായി വന്നിരിക്കുന്ന മുതലാളിത്തത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ പോകാന്ന് അപ്പം എവിടെ എവിടെയെല്ലാം ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടിയിരുന്നോ അവിടെ ഒന്നും ഫിൽട്ടർ ചെയ്യപ്പെടാതിരുന്നൊരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ ഇന്നലെ ഐ എഫ് എഫ് കെ ഇവിടെ ഇവിടെ പരിസമാപ്തിയാകുമ്പോഴും ഈ ഫിൽട്ടർ ചെയ്യാതെ കിടക്കുന്ന ഒരു വലിയ സൊല്യൂഷൻ്റെ അകത്ത് യിക്കാതെയും ലയിച്ചും ലയിപ്പിച്ചും ലയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെയും ഒക്കെ കിടക്കുന്ന വലിയ ഇനിയുമുണ്ട് ഉണ്ട് വിവാദങ്ങളിൽ ഞാൻ പറയുന്നില്ല എടുത്ത ഒരു സമീപനം പങ്കുചേരണമായി അതേ കുറച്ച് എന്തെങ്കിലും അത് ശരിയാണെന്ന് കാരണം പ്രത്യേകിച്ച് വളരെ അല്ല ഞാനേം പറഞ്ഞതിന്റെ അകത്ത് വളരെ കൃത്യമാണ് ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടത് ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോഴും എന്തിനാണ് അഭിപ്രായങ്ങൾ പറയാനാ എനിക്കൊരു പേടിയുമില്ല ഒരു പേടിയുമില്ല രഞ്ജിത്ത് സാറിൻ്റെ സിനിമകളെല്ലാം നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും വലിയ സ്ത്രീപക്ഷ സിനിമകളാണെന്ന് പറഞ്ഞേക്കുന്ന സിനിമകൾക്കകത്തും അതിൻ്റെ പ്ലോട്ട് എപ്പോഴും ഈ ഫ്യൂഡൽ പ്ലോട്ടുകളായിരുന്നു ക്യാൻവാസ് എപ്പോഴും ഫ്യൂഡൽ പ്ലോട്ടുകളായിരുന്നു അദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ എവിടെയോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്ലോട്ട് തന്നെയാണ് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതി അതിൻ്റെ ഭാഷ അതിൻ്റെ രംഗപടം അതിലെ കഥാപാത്രങ്ങളുടെ വേഷഭൂഷാദികൾ വലിയ സിന്ദൂരപ്പെട്ടും ചന്ദനക്കുറിയും കസവ് നേരിയതും തമ്പുരാൻ വിളികളും തമ്പുരാൻ എന്താ പറയുക ബോഡി ലാംഗ്വേജസും ലാലേട്ടനൊക്കെ ഏറ്റവും വലിയ തമ്പുരാൻ ബോഡി ലാംഗ്വേജുകൾ എഴുതി കൊടുത്ത ആൾ രഞ്ജിത് സാറാണ് അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ സാറിന് അതിനോട് എന്തോ ഒരു വലിയ ആഭിമുഖ്യമുണ്ട് അത് പാരമ്പര്യമായിരിക്കാം കുടുംബത്തിൻ്റെ പാരമ്പര്യമായിരിക്കാം വന്ന വേരുകളായിരിക്കാം എന്ത് വേണമെങ്കിലും ആകാം ഈ ഇ ഇതിനെ ഒന്നും ഇതിനെ ഒന്നും ഇല്ലാതാക്കിക്കൊണ്ട് തിരിച്ച് പുള്ളിയുടെ കഥാപാത്ര പുള്ളിയുടെ അല്ല അതുണ്ടാവൂല്ലോ തീർച്ചയായിട്ടും അതുണ്ടാവൂല അങ്ങനെ അതിലേക്ക് നിൽക്കുന്ന ഒരാളുടെ വേരുകൾ അവിടെ നിൽക്കുന്ന ഒരാളിൻ്റെ ഇടപെടലുകളിലും വർത്തമാനങ്ങളിലും ഒക്കെ അതുണ്ടാവാം അതുണ്ടാവാം തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നത് ഇത് രണ്ടും ആണ് പുരോഗമനോ കമ്മ്യൂണിസം എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കമ്മ്യൂണിസം അല്ലേ പക്ഷേ എന്റെ ചോദ്യം പക്ഷെ അത് കൃത്യമായും വർഗങ്ങളായി വേർതിരിച്ചു നിന്നിട്ട് ഒരു വർഗ സംഘടനത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ട ഇതിനെ രണ്ടിനെയും ഒരുപോലെ സമന്വയിപ്പിക്കേണ്ട ആശയമാണ് ചിത്രോത്സവങ്ങൾ ആരംഭിച്ചു തന്നെ ഒരു അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ കലാമൂല്യത്തിന് മുൻഗണന കൊടുക്കുന്ന ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളൊരു എടുത്ത് അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ ബിജു തീർച്ചയായിട്ടും അന്നേരം അദ്ദേഹത്തെ ആ തരം താണെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ ആൾ കയറുന്നില്ല എന്നൊക്കെ ഇടതുപക്ഷം മുന്നണി ഭരിക്കുന്ന കാലത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടിരിക്കുന്ന വ്യക്തി പറയാമോ ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറയാൻ സംഘപരിവാറിൻ്റെ ദുഷ്ചേതികൾ പൊതു വേദികളെ തുറന്നു കാട്ടി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നമുക്കൊരു പ്രതിബന്ധം തീർക്കുന്നില്ലേ ഇത്തരം വിഷയങ്ങൾ എന്ത് ഉണ്ടല്ലോ ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യേണ്ടത് ചെയ്യണം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ വേണം ആവശ്യം നമുക്ക് വിടാം സിനിമ ചലച്ചിത്ര ചലച്ചിത്രം കഴിഞ്ഞല്ലോ ഇപ്പം മലയാള സിനിമയിൽ തന്നെയാണ് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന വന്നു അവര് എന്താ തൊഴിലിടത്തിൽ അല്ലെ ചലച്ചിത്ര മേഖല തൊഴിലിടത്തിൽ സ്ത്രീക്ക് കൂടുതൽ അവസര സമത്വം എല്ലാം കിട്ടാനും പെരുമാറ്റം മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് അതിൽ പങ്കാളിയായിട്ടുണ്ടോ അതോ അവര് അവരകറ്റി നിർത്തിയോ ഇല്ല അങ്ങനെ പ്രത്യേകമായിട്ട് അകറ്റി നിർത്തുകയോ പ്രത്യേക പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർക്കുകയോ ഒന്നും അതിൻ്റെ അത് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയോട് ഞാൻ വോളണ്ടിയർ രീതി ചെല്ലേണ്ടതാണല്ലോ അല്ലാതെ ഞാൻ അവരെന്നെ വിളിച്ച് ചേർത്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമല്ല നമ്മൾക്ക് അതിൻ്റെ ഇടങ്ങൾ കൃത്യമാണെന്നൊരു ധാരണ നമ്മളുണ്ടെങ്കിൽ വോളണ്ടിയർ രീതി ചെല്ലേണ്ടാണ് അങ്ങനെ വോളണ്ടിയർ ചെയ്തുകൊണ്ട് ചെല്ലാൻ വിമുഖതയുള്ള ആളുമല്ല ഞാൻ മാറ്റി നിർത്തിയെന്ന് ഞാൻ ചോദിക്കാൻ കാരണം ചിലർ മാറ്റി നിർത്തി രണ്ടുതരം ആൾക്കാരെ സൃഷ്ടിക്കുന്നുള്ളമർശനങ്ങളൊക്കെ ഈ വിമർശനങ്ങളും വിവാദങ്ങളും ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് ഡബ്ല്യു സി സിക്ക് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ സിനിമ സിനിമയാണ് നമുക്ക് കുറച്ച് നയപരിപാടികളുമായിട്ട് ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ പരിഷ്ക്കരിക്കേണ്ടത് ഇത്രയും വലിയൊരു വ്യവസായ മേഖല എന്നുള്ള നിലയിൽ സിനിമ നമ്മൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഉള്ള എക്കണോമിക്കൽ ഫ്ലോ ഉള്ള അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു വ്യവസായിക മേഖലയാക്കി മാറ്റേണ്ടതുണ്ട് അടിസ്ഥാനപരമായി സിനിമയ്ക്ക് വരുന്ന ക്യാഷ് അല്ലെ സിനിമയുടെ റവന്യൂ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഇടങ്ങളിൽ കൂടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സിനിമയുടെ അടിസ്ഥാനപരമായ പ്രശ്നം അപ്പോൾ അത്രയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രോജക്ടിന്റെ സാങ്ഷൻ എവിടെ നിന്നാണെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാങ്ഷൻ കൊടുക്കുമ്പോൾ ഇന്ന് ഒരു സിനിമ പോലും കൃത്യമായ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് കൊടുത്തല്ല എടുക്കുന്നത് അപ്പം തന്നെ ഇപ്പം നൂറ് മുപ്പത് കോടി മുടക്കുന്ന ഒരു പടത്തിന് പത്ത് കോടിയുടെ ബഡ്ജറ്റ് കൊടുത്തോണ്ട് പ്രോജക്റ്റ് കൊടുത്തോണ്ട് സാങ്ഷൻ എടുക്കുമ്പോൾ അവിടെ തന്നെ ട്വൻറ്റി ക്രോർ ആൻഡ് അക്കൗണ്ടബിൾ മണിയാണ് ബ്ലാക്ക് മണിയാണ് ഇതിൻ്റെ മേലെയാണ് എല്ലാം കെട്ടിപ്പൊക്കുന്നത് അവിടെ തൊഴിൽ സുരക്ഷാ നിയമങ്ങളില്ല തൊഴിലാളി സംരക്ഷണ നിയമങ്ങളില്ല മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളില്ല അങ്ങേയറ്റത്തും ഇങ്ങേയറ്റം നിൽക്കുന്ന ലക്ഷറിയുടെയും ഇല്ലായ്മയുടെയും വലിയ ഹൈറാർക്കി നിൽക്കുന്നു അങ്ങനെ ഏതേത് ഏതേത് ഏത് തരത്തിൽ നോക്കിയാലും ഒരു തരത്തിലും ഒരു സമാന സ്വഭാവമുള്ള ക്ലസ്റ്റർ രീതികളില്ലാത്ത ഒരിടത്ത് നിന്നിട്ട് അതിൻ്റെ അകത്ത് സ്ത്രീക്ക് മാത്രം ഒരു ക്യാരവാൻ വേണം വസ്ത്രം മാറാനിടം വേണം അല്ലെങ്കിൽ സ്വകാര്യത വേണം എന്ന് മാത്രം പറയാൻ ഡബ്ല്യു സി സി എന്ന് പറയുന്നൊരു സംഘടന അങ്ങനെ പോരാ കുറച്ചുകൂടെ സജീവമാണ് കുറച്ചുകൂടെ സ്ട്രോങ് സജീവ തുല്യ ജോലിക്ക് തുല്യ വേതന തുല്യ മാർക്കറ്റുള്ള ആളെ തുല്യമായി ഇപ്പൊ മൂന്ന് സൂപ്പർ സ്റ്റാർസ് നമ്മള് പറയുന്നുണ്ട് മമ്പൂട്ടി മോഹൻലാൽ മഞ്ജുവാരൻ മൂന്ന് സൂപ്പർ സ്റ്റാർസിനെ പറയുന്നുണ്ട് അല്ല ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാ എൻ്റെ അകത്ത് ഒരു ലേഡി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയാം ഇങ്ങനെ മൂന്ന് പേരെ പറയുമ്പോഴും ഈ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകൾ വിൽക്കപ്പെടുമ്പോഴും മഞ്ജുവിൻ്റെ പേരിൽ സിനിമ വിൽക്കപ്പെടുമ്പോഴും തുല്യ ജോലിക്ക് തുല്യ വേദന എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റ അങ്ങനെ അങ്ങനെയൊക്കെ സിനിമ ചിന്തിക്കാമോ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലേ പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട പക്ഷെ ഒരു പത്ത് കോടി രൂപ മുടക്കുന്ന ഒരു പ്രൊജക്റ്റും പത്ത് കോടി മുടക്കുന്ന മറ്റൊരു പ്രോജക്റ്റും തമ്മിൽ സമാനതകൾ ഉണ്ടാക്കാം അത് മാത്രമാണ് വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ അതിന്റെ ഒരു നിയമ മാൻഡേറ്റ് ആയിട്ടൊരു ഇടപെടൽ ഉണ്ടായത് ഒരു ഐസി അകത്തൊരു പ്രശ്നമുണ്ടായാൽ നടപ്പിലാക്കാൻ ഈ സർക്കാരിൽ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്തെന്ന് പറഞ്ഞു നേരത്തെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി വ്യക്തിത്വം പഴയ വെച്ചോണ്ടുള്ള

പന്ത്രണ്ട് വയസ്സോ എട്ട് വയസ്സോ അതിന് മേലെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് അപ്പോൾ നിരുപാധികമായി ജീവിതത്തിനോട് വിടവടഞ്ഞു പോകാൻ പറ്റുന്ന കെട്ടുപാടുകളില്ലാത്തവരല്ല അമ്മ എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തങ്ങളില്ലാത്തവരല്ല ഇല്ലാത്തവരല്ല അങ്ങനെയുള്ളവർ പോലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ അരാജകത്വമുള്ള ഒരു ഡോ സമ്മർദ്ദമുണ്ട് ഭയങ്കര സമ്മർദ്ദമുണ്ട് അത് അരാജകത്വമുള്ള ഇടമാണ് അവിടെ വേണ്ട ഇനി നാളെ എനിക്ക് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല ആളല്ലാണോ അല്ല വേറൊരു ജോലിയല്ല സർക്കാർ ഉദ്യോഗസ്ഥയല്ല ഞാൻ മറ്റ് ബിസിനസ്സുകളൊന്നുമില്ല വേറെ വരുമാനമൊന്നുമുള്ള ആളല്ല പക്ഷേ നമ്മളൊരിടത്ത് പോയി പണിയെടുത്ത് കഴിയുമ്പോൾ നമ്മളല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്ന ഒരു ഒരിടത്ത് പണിയെടുക്കുന്നതിന് നല്ലത് നാളെ ഇനി അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു ഡൊമസ്റ്റിക് സാവണ്ടിൻ്റെ പണി ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ള തൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് നല്ല തൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് പക്ഷേ ഇന്നലെ വരെ ഈ ഇതിൻ്റെ അകത്തെല്ലാം പ്രശ്നം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും പറയും ഇൻഡസ്ട്രിക്കകത്ത് സിനിമയിലും സീരിയലിലും ഉള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുക എൻ്റെ മുപ്പത് വർഷത്തെ സിനിമാ ജീവിതം മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷത്തെ സിനിമാ ജീവിതവും സാമൂഹ്യ പരിചയവും ഇപ്പം എല്ലാവരും പറയാനുള്ള ചെറുതെങ്കിലുമുള്ള വായനയും നിരീക്ഷണവും ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാം താരം ആകാശത്ത് നിൽക്കാനുള്ളതാ ഭൂമിയിൽ ജീവിക്കാനുള്ളതല്ല നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ മനുഷ്യരായി തന്നെ ജീവിക്കണം നൊമ്പരങ്ങളും വേദനകളും ആകുലതകളും ആശങ്കകളും അതിനിടയിൽ പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഇന്ത്യ പോലെ ഒരു സംസ്ഥാനത്ത് ജീ അല്ല രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ ചുമതലകളും അവകാശങ്ങളും ഉള്ളവരാണെന്നുള്ള ബോധ്യത ഉള്ളവരാണെന്നുള്ള ബോധ്യതി

നല്ല ക്യാരക്ടറാണ് നല്ല പടമാണ് നല്ല പേയ്മെന്റ് തരും ഗായത്രിക്ക് ഇതുവരെ ഉണ്ടാവാത്ത ബ്രേക്കാവും പക്ഷെ സിനിമയുടെ അൺഒഫിഷ്യൽ രീതിക്ക് ഒന്ന് വഴങ്ങേണ്ടി വരും അധികാരമില്ല ഒരാളേ ഉള്ളൂ ഒന്ന് വഴങ്ങേണ്ടി വരും ചേട്ട അറിയാമല്ലോ ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല സൂപ്പർ സ്റ്റാർ പടമാണ് ഞാൻ ചെയ്യുന്നില്ല ആ ഒരു ധീരത ധീരതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത്ര അവസരം ആണ് സിനിമ സിനിമ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സീരിയൽ വേണ്ടത് അതുകൊണ്ട് സീരിയൽ അങ്ങനല്ല സീരിയലിൽ സീരിയലിൽ ഇത്തരത്തിലുള്ള ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ത്രീയുടെ ഒരു അത്തരം ചൂഷണങ്ങൾ കുറവാണ് സീ സീരിയലിൽ സീരിയലിൽ പണിയെടുക്കാൻ വരുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഈവൻ പ്രൊഡ്യൂസേഴ്സ് വരെ അർത്ഥ അര അരച്ചാൻ വയറിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ വരുന്നവർ തന്നെ സീരിയലിലുള്ള എല്ലാവരും പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ചൂഷണം തന്നെയാണ് അവിടെ പ്രശ്നം ലാഭം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോ ഇല്ലാതാവുന്നത് ഇല്ലാതാവുന്നവൻ്റെ വയറ്റത്തടിച്ചു തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഇടമാണ് സീരിയൽ ഞാൻ ആരല്ല എന്തെല്ലാം ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ എൻ്റെ കെ ചോദിച്ചു ഇതുവരെ ഉണ്ടതല്ലേ അല്ലേ എന്നോട് നേരിട്ട് ആ ഉണ്ട് ഇത്രയും വർഷം രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഞാൻ സീരിയൽ അഭിനയിക്കാൻ തുടങ്ങി അപ്പൊ രണ്ടായിരം മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ ഭക്ഷണം കഴിച്ചതല്ലേ ആണ് ഞാനതിനെ നിശ് പക്ഷെ ഈ ഭക്ഷണം കഴിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചുകൊണ്ട് സഫീഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ പട്ടിണി ഇല്ലാതെ കിടക്കുന്ന രീതിയിലേക്ക് ഉണ്ണാനുള്ളതൊന്നും എനിക്ക് സീരിയൽ തന്നില്ല എനിക്ക് നല്ല ആർക്കും കൊടുത്തിട്ടില്ല ഈ വേഷഭൂഷാദികൾ ആഭരണങ്ങളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വീടിനെ സഫിഷ്യൻ്റായിട്ട് സീരിയലാണ് തന്നതെന്ന് പറയാൻ ഒന്നോ രണ്ടോ പേര് കുറച്ചുകൂടി മനസാക്ഷിയും കൂടി മറച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നതല്ലാതെ ഒരു ഒരാൾ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു അവൻ പിന്നെ പട്ടിണിയാവും എന്ന് പറയുന്നത് തന്നെയാണ് സീരിയൽ പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നും എൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ ശബ്ദം സീരിയലിൻ്റെ അരുതായ്മകൾക്ക് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി ഉയർന്നിട്ടുള്ളതാണ് കൃത്യമായ നിലപാടിൽ ഉയർന്നിട്ടുള്ളതാണ് അവിടെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ ഉണ്ട ചോറിനല്ല നാളെ എൻ്റെ അടുത്ത തലമുറയോ അതിൻ്റെ അടുത്ത തലമുറയോ ഇതിലും ഭംഗിയായിട്ട് ചോറുണ്ടാൻ ജീവിക്കാൻ വീട് വയ്ക്കാൻ അന്തസ്സായി ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാൻ ഈ മാധ്യമം കൊണ്ട് കഴിയും ആ കഴിയുന്ന രീതിയിലേക്ക് ഈ മാധ്യമത്തെ തെറ്റ് മറ്റു കുറ്റം അറ്റതാക്കി മാറ്റാൻ നമുക്ക് ഉത്തരവാദിത്വം മാറ്റത്തിന് വേണ്ടിയാണ് തൽക്കാലം തീർച്ചയായിട്ടും ആണെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു ഫിലോസഫി എന്ന് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാ അക്രമ സ്വഭാവങ്ങൾ പക്ഷെ സത്യസന്ധമായുള്ള ഞാൻ നമ്മളെല്ലാവരും ഓരോ ഫിലോസഫിയിലോ ജീവിക്കുന്നവരല്ലേ അല്ലേ അറിഞ്ഞോ അറിയാതെയോ ഫിലോസഫിക്കളാണ് നമ്മളുടെ ലൈഫ് നമ്മുടെ വ്യക്തിത്വം ഞാൻ ജീവിക്കുന്ന ഫിലോസഫി വളരെ പ്രത്യക്ഷമായി ഞാൻ പറയാം ഈ ഭൂമി ഒരു മനുഷ്യൻ്റെയോ സമൂഹത്തിൻ്റെ സ്വന്തമല്ല പകരം ഇതിലും ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് ഞാൻ ശ്വസിച്ച വായുവോ കുടിച്ച വെള്ളമോ ഞാൻ നിന്നിട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ ഞാൻ ജനിച്ച അച്ഛനമ്മ പോലും എൻ്റെ തീരുമാനമല്ല അതെല്ലാം നമ്മളറിയാതെ നമ്മളിലേക്ക് വന്നതാണ് അപ്പോൾ ഈ ഭൂമി അടുത്ത ഇതിലും ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ ചിന്തകൾ കാൽമാക്സ് പറഞ്ഞതാണ് അപ്പം നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ഞാൻ എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും എനിക്ക് എനിക്കും അങ്ങനെയുള്ള സമൂഹം വരട്ടെ അല്ലേ അല്ല അങ്ങനെ വരട്ടെ വരട്ടെ വരട്ടെന്തായാലും ഗായത്രിയെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളം കാണാൻ പോകുന്നത് ഒരു പുതിയ മുഖമായിരിക്കും അതായത് അടുത്ത വർഷം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പൊതുമണ്ഡലത്തിൽ കുറെ കൂടെ സജീവമാകും അതിനുള്ള അവസരങ്ങൾ കൂടുതൽ എല്ലാ വിശ്വസിനും അതേ അർത്ഥത്തിൽ ഞാൻ വളരെ നന്ദിയോടെ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ലൈഫിൻ്റെ ആകസ്മികതകളാണ് എല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിനകത്ത് കൂടുതൽ പ്ലാനോ പദ്ധതികളൊന്നുമില്ല മുന്നോട്ടുള്ള പ്രയാണത്തിലൊന്നുമില്ല അമ്മൂൻ്റെ അമ്മയായിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് എല്ലാ സഹജീവികളെയും കാണുമ്പോൾ ഇപ്പം ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെ തന്നെ ചിരിച്ചുകൊണ്ട് പറയാനുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് സർ